നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ പണ്ട് കണ്ട കാർട്ടൂണുകൾ നിലവിൽ, അതായത് 2024 വന്നിട്ടുള്ള ചേഞ്ചുകളെ പറ്റിയാണ്. ഇതിനു മുമ്പ് ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. കൊച്ചി ടിവിയിലെ ലില്ലി കാർട്ടൂൺ നിലവിൽ 8 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പഴയ ലില്ലി കാർട്ടൂണല്ല, ഓൾറെഡി കൊച്ചി ടിവിയിലുണ്ടായിരുന്ന പുതിയ ലില്ലി. ഇത് വീണ്ടും തിരിച്ചു വന്നു. പക്ഷെ നമ്മുടെ ഗ്ലോറിയാസ് ഹൗസ് രാത്രി 8 മണി മുതൽ 9 മണി വരെ, ഇതുവരെ ഗ്ലോറിയാസ് ഹൗസ് ആയിരുന്നു, ഇനി അങ്ങോട്ട് ലില്ലി ആയിരിക്കും. വെളുപ്പിന് 6 മണിക്ക് മാത്രമാണ് കൊച്ചി ടിവിയിൽ നിലവിൽ ടൈം ഷെഡ്യൂളിൽ ഗ്ലോറിയാസ് ഹൗസ് കാണിക്കുന്നത്. വേറെ ഏതെങ്കിലും ടൈമിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി നേടെ കമന്റ് ചെയ്യണം. ലിസ്റ്റിൽ 1st വരുന്നത് നമ്മുടെ പഴയ ദോസ്ത് ബടാ ദോസ്ത് ആണ്. ഈ ഒരു കാർട്ടൂൺ നമ്മൾ കണ്ടിട്ട് ഏകദേശം 9 വർഷങ്ങൾ കഴിഞ്ഞു. ഇതൊരു ഇറ്റാലിയൻ കാർട്ടൂൺ ആണ്. ഇതിന്റെ ഒറിജിനൽ പേര് പെറ്റ് പാൽസ് എന്നാണ്. 2003 പുറത്തിറങ്ങിയത്. 156 എപ്പിസോഡുകളിൽ ഏകദേശം 5 സീസൺ പുറത്തിറക്കി. ഭൂരിഭാഗവും നമ്മൾ കൊച്ചി ടിവിയിൽ കണ്ടിട്ടുണ്ട്. പിന്നീടും സീസണുകൾ പുറത്തിറങ്ങി. 2003 ശേഷം 2010 വരെ 3 സീസൺ കൂടി പുറത്തിറങ്ങി. 2011 ആയപ്പോൾ ഈ കാർട്ടൂൺ ഒന്ന് അപ്ഗ്രേഡായി, 3D ആയി മാറി. ക്യാരക്ടേഴ്സിനെ എല്ലാം 3D കാണാം. 3D വലിയ കുഴപ്പമില്ലെങ്കിലും നമ്മുടെ ഫേവറേറ്റ് പഴയ 2D തന്നെയാണ്. അങ്ങനെ ഈ വർഷം 2024 ഇപ്പോഴും ഓൺഗോയിങ് ആയിട്ടുള്ള വലിയൊരു കാർട്ടൂണാണിത്. ഇപ്പോഴും 3D തന്നെയാണ്. അങ്ങനെ ദോസ്ത് ബടാ ദോസ്തിന്റെ അന്നും ഇന്നും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. മറ്റൊരു കാര്യം എന്തെന്നാൽ 2016 ദോസ്ത് ബടാ ദോസ്ത് കാർട്ടൂൺ മറ്റൊരു വർഷം കൂടി പുറത്തിറക്കിയിരുന്നു. ഒരു മിനി വെർഷൻ. ടോം ആൻഡ് ജെറി ബെൻടൻ എല്ലാം നമ്മൾ മിനി വെർഷൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ 2016 പെറ്റ് പാലസ് മിനി എന്ന പേരിൽ മറ്റൊരു വർഷം പുറത്തിറക്കിയിരുന്നു. ഇത് കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയതാണ്. അടുത്തത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്ക് പാന്തർ കാർട്ടൂൺ ആണ്. 1971 പിങ്ക് പാന്തർ കാർട്ടൂണിന്റെ ആദ്യത്തെ എപ്പിസോഡ് പുറത്തിറങ്ങിയത്. നമ്മൾ പോഗോയിൽ കണ്ടിട്ടുള്ള സംസാരിക്കാത്ത നോൺ വെർബൽ പിങ്ക് പാന്തർ കാർട്ടൂൺ. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് 1993 പിങ്ക് പാന്തർ സംസാരിക്കുന്ന കാർട്ടൂൺ പുറത്തിറക്കിയത്. ഈ ഒരു കാർട്ടൂണാണ് നമ്മൾ കൊച്ചി ടിവിയിൽ കണ്ടത്. പിന്നീട് പിങ്ക് പാന്തർ ആൻഡ് സൺസ് പുറത്തിറക്കി. ഇതും നമ്മൾ കൊച്ചി ടിവിയിൽ കണ്ടതാണ്. 1984 പുറത്തിറക്കിയത്. പിന്നീട് 2010 ആയപ്പോൾ നിങ്ങൾക്ക് കാണാം ആനിമേഷൻ സ്റ്റൈലിൽ വലിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഫേസിലെല്ലാം ചെറിയ ചേഞ്ചസ് ഉണ്ട്. ലേറ്റസ്റ്റ് പിങ്ക് പാന്തർ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇതുപോലെ പിങ്ക് പാന്തർ എന്ന പേരിൽ ഒരുപാട് സിനിമകളും പുറത്തിറങ്ങി. അടുത്തത് നമ്മുടെ ഡോറയാണ്. 1999 ഡോറ കാർട്ടൂൺ ആദ്യമായി ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ഭുജിയുടെ കളറ് മഞ്ഞയായിരുന്നു. നമ്മളിത് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 2000 ടൈം ആയപ്പോൾ ഭുജി നോർമൽ കളറിൽ നമ്മൾ കാണുന്ന ഡോറ പുറത്തിറക്കി. 2014 ആയപ്പോൾ ഡോറ അല്പം വളർന്ന പുതിയ കാർട്ടൂൺ പുറത്തിറക്കി. ശേഷം 2019 ഡോറയുടെ ലൈവ് ആക്ഷൻ സിനിമ പുറത്തിറങ്ങി. പിന്നീട് ഈ വർഷം ഡോറ ആദ്യമായി 3D രൂപത്തിൽ പുറത്തിറങ്ങി. നിലവിൽ ഡോറ ഇപ്പോൾ 3D ആണ്. അപ്പോൾ ഇതാണ് ഡോറ കാർട്ടൂണിൽ വന്ന ചേഞ്ച്. അടുത്ത കാർട്ടൂണാണ് ടോപ്പി ആൻഡ് ബീനു എന്ന നമ്മൾ പണ്ട് കൊച്ചി ടിവിയിൽ കണ്ട കാർട്ടൂൺ. ഈ ഒരു കാർട്ടൂൺ ഒരു കനേഡിയൻ കാർട്ടൂൺ ആണ്. 2005 പുറത്തിറങ്ങിയത്. നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു അനിമേഷൻ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനിമേഷനിൽ വലിയ മാറ്റം വന്നില്ല, 3D ഒന്നും ആയില്ല. പക്ഷെ ഈ വർഷം ആനിമേഷൻ തന്നെ മാറ്റി ഒരു പപ്പർ ഷോ ആക്കി. പുതിയ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈവ് ആക്ഷൻ പപ്പർ ഷോ. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട പഴയ കാർട്ടൂണിന് വന്ന മാറ്റം. അടുത്തത് സ്പോഞ്ച് ബോബ് കാർട്ടൂണാണ്. 1999 സ്പോഞ്ച് ബോബ് ആൻഡ് സ്ക്വയർ പാൻസ് എന്ന് നമ്മൾ കൊച്ചി ടിവിയിൽ കണ്ടിട്ടുള്ള വേൾഡ് ഫേമസ് ആയ ആദ്യത്തെ സീസൺ പുറത്തിറങ്ങി. പിന്നീട് 2004 ടൈം ആയപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ക്ലാരിറ്റി അല്പം കൂടിയിട്ടുണ്ട്. 12 ടൈം ആയപ്പോൾ 3D പുറത്തിറങ്ങി. 15 ടൈം ആയപ്പോൾ ലൈവ് ആക്ഷനും 3D മിക്സ് ആയ സിനിമകൾ പുറത്തിറങ്ങി. പിന്നീട് ഇപ്പോൾ ലേറ്റസ്റ്റ് ലൈവ് ആക്ഷൻ സിനിമകളും പുറത്തിറങ്ങി. അടുത്തത് ടോം ആൻഡ് ജെറിയാണ്. 1931 വില്യം ഖന്ന ആദ്യമായി ടോം ആൻഡ് ജെറി ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ 2 ക്ലൗൺ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പിന്നീട് ജോസഫ് ബാർബറയുമായി ചേർന്ന് 1940 ടോം ആൻഡ് ജെറിയുടെ ആദ്യത്തെ എപ്പിസോഡ് പുറത്തിറങ്ങിയത്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന ടോം ആൻഡ് ജെറി. പിന്നീട് 60 കാലമായപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഫേസിലെല്ലാം വലിയൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വേൾഡ് ഫേമസ് ആയ സീസണുകളാണ്. പിന്നീട് 63 ക്ലാരിറ്റി അല്പം കൂടി. പിന്നീട് 75 പുതിയൊരു അനിമേഷനിൽ മറ്റൊരു സീസൺ പുറത്തിറക്കി. ഇവിടെയും ഫേസിൽ വീണ്ടും ചേഞ്ചസ് വന്നു. പിന്നീട് 80 വീണ്ടും പല ചേഞ്ചസ് വന്നു. പിന്നീട് 90 ടോം ആൻഡ് ജെറി മിനി വെർഷൻ പുറത്തിറക്കി. പിന്നീട് 2001 വീണ്ടും പല മാറ്റങ്ങൾ വരുത്തി പുതിയ സീസൺ പുറത്തിറക്കി. പിന്നീട് 2006 ക്ലാരിറ്റി കൂടിയ മറ്റൊരു അനിമേഷൻ സ്റ്റൈൽ. പിന്നീട് 2015 ലേറ്റസ്റ്റ് ആയി പുറത്തിറങ്ങുന്ന ഏറ്റവും ക്ലാരിറ്റി കൂടിയ പുതിയ സീസൺ പുറത്തിറക്കി. നിലവിൽ ടോം ആൻഡ് ജെറി ഇപ്പോൾ ഇങ്ങനെയാണ്.
പിന്നീട് 2021 ആനിമേഷനും ലൈവ് ആക്ഷനും മിക്സ് ചെയ്ത് ടോം ആൻഡ് ജെറിയുടെ സിനിമ പുറത്തിറങ്ങിയിരുന്നു. പിന്നീട് ഈ വർഷം ടോം ആൻഡ് ജെറി സിംഗപ്പൂർ എന്ന പേരിൽ സിംഗപ്പൂർകാർക്ക് വേണ്ടി മാത്രമായി കുറച്ച് ഷോർട്സ് എപ്പിസോഡ് പുറത്തിറക്കിയിരുന്നു. എന്തു തന്നെയായാലും നിലവിൽ ടോം ആൻഡ് ജെറി ഇങ്ങനെയാണ്. അടുത്തത് ഓഗി ആണ് ദ കോക്രോച്ചസ് ആണ്. 1998 ഓഗി കാർട്ടൂൺ ആദ്യമായി പുറത്തിറങ്ങിയത്. 2010 ശേഷം ഓഗിയിൽ അല്പം ക്ലാരിറ്റി കൂടിയതായി നമുക്ക് കാണാം. ശേഷം 2013 ഓഗിയുടെ ആനിമേറ്റഡ് മൂവി പുറത്തിറക്കി. ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ ഓഗിയെ നമുക്ക് 3D രൂപത്തിൽ കാണാം. ശേഷം 2021 ഓഗി ഓഗി എന്ന് കുട്ടികൾക്ക് വേണ്ടി മറ്റൊരു കാർട്ടൂൺ പുറത്തിറക്കിയിരുന്നു. ശേഷം കഴിഞ്ഞ വർഷം മുതൽ നിലവിൽ ഓഗി പുതിയൊരു അനിമേഷൻ സ്റ്റൈലാണ്. ഓഗി നെക്സ്റ്റ് ജനറേഷൻ എന്നാണ് പുതിയ സീസണിന്റെ പേര്. ഈ ഒരു കാർട്ടൂണിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഇന്ത്യയിലാണ്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടി സ്പെഷ്യലായി ഒരു എലിഫന്റ് ക്യാരക്ടർ കൂടി വരുന്നുണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ ഫേവറേറ്റ് പഴയ ഓഗി കാർട്ടൂണാണ്. അടുത്തത് സോണിക് ആണ്. 1991 ആദ്യമായി സോണിക് കാർട്ടൂൺ പുറത്തിറങ്ങിയത്. ഒരു 2D സ്റ്റൈലായിരുന്നു. കൊച്ചി ടിവിയിലല്ലെങ്കിലും ഈ കാർട്ടൂൺ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഏത് ചാനലാണെന്ന് അറിയുന്നവർ ഉറപ്പായി നടക്കം ചെയ്യണം. പിന്നീട് 2005 കുറച്ചുകൂടി ഡെവലപ്ഡായ പുതിയൊരു അനിമേഷൻ പുറത്തിറക്കി. പിന്നീട് 2008 ഈ കാർട്ടൂൺ 3D പുറത്തിറക്കി. 2020 മുതൽ കാർട്ടൂണിൽ നിന്ന് മാറി ലൈവ് ആക്ഷൻ സിനിമ പുറത്തിറങ്ങി. നിലവിൽ 2 സിനിമ പുറത്തിറങ്ങി. ഈ വർഷം അവസാനം 3rd പാർട്ട് പുറത്തിറങ്ങും. അടുത്തത് ബക്സ് ബണ്ണി എന്ന കാർട്ടൂണാണ്. 1938 ബക്സ് ബണ്ണി കാർട്ടൂൺ ആദ്യമായി പുറത്തിറങ്ങിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർട്ടൂൺ ആയിരുന്നു. 1954 ഈ കാർട്ടൂൺ കളറായി മാറി. ബണ്ണി ക്യാരക്ടറിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ബക്സ് ബണ്ണി നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലായി. പിന്നീട് 96 ലൈവ് ആക്ഷനും ആനിമേഷനും മിക്സ് ചെയ്ത് ബക്സ് ബണ്ണിയുടെ സിനിമ പുറത്തിറങ്ങി. പിന്നീട് 2005 ബക്സ് ബണ്ണി കുറച്ചുകൂടി ക്ലാരിറ്റി കൂടിയത് നമുക്ക് കാണാം. പിന്നീട് 15 അനിമേഷൻ സ്റ്റൈലിൽ വലിയൊരു ചേഞ്ചസ് വന്നു. പിന്നീട് 22 ബക്സ് ബണ്ണിയുടെ പുതിയൊരു സിനിമ പുറത്തിറങ്ങി. ഇതിന്റെ ഇടയിൽ ബേബി ലൂണിറ്റൂൺസ് ലൂണാറ്റിക് അൺലീഷഡ് എന്ന ലൂണിറ്റൂൺസിന്റെ മറ്റ് വെർഷനുകളിലും ബക്സ് ബണ്ണി ചേഞ്ച് ആവുന്നുണ്ട്. ഈ രണ്ട് കാർട്ടൂണും നമ്മൾ പോഗോയിലും കൊച്ചി ടിവിയിലും കണ്ടിട്ടുണ്ട്. അടുത്തത് വേൾഡ് ഫേമസ് ആയ മിക്കി മൗസ് കാർട്ടൂണാണ്. 1928 സ്റ്റീം ബോട്ട് വില്ലി എന്ന പേര് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർട്ടൂണായിട്ടാണ് മിക്കി മൗസിന്റെ ആദ്യത്തെ എപ്പിസോഡ് പുറത്തിറങ്ങിയത്. പിന്നീട് 35 മിക്കി മൗസ് കളറായി മാറി. പിന്നീട് 40 കാലഘട്ടങ്ങളിൽ ചെറിയ ചില ചേഞ്ചസ് വന്നു. 90 കാലഘട്ടങ്ങളിൽ ക്ലാരിറ്റി നന്നായി കൂടി. 2006 മുതൽ പിന്നീട് അങ്ങോട്ട് ഫുൾ 3D തന്നെയായിരുന്നു. അടുത്തത് ഡോറേമോൻ ആണ്. 1969 ഡോറേമോൻ അനിമെ മാങ്കാസ് അഥവാ കോമിക് ബുക്ക് പുറത്തിറക്കിയത്. 70 കാലഘട്ടങ്ങളിൽ ഡോറേമോൻ അനിമെ സീരീസ് പുറത്തിറക്കി. 2000 കാലഘട്ടങ്ങളിൽ ക്ലാരിറ്റി കൂടിയ അനിമേഷൻ വന്നു. 2014 ഡോറേമോൻ 3D പുറത്തിറക്കി. ലേറ്റസ്റ്റ് ഡോറേമോൻ 3D ആണ്. അടുത്തത് ഹീമാൻ ആണ്. 1981 ഹീമാൻ ആദ്യമായി പുറത്തിറക്കിയത്. പിന്നീട് 85 ഷീറ പുറത്തിറങ്ങി, ഹീമാന്റെ ഫീമെയിൽ വെർഷൻ. പിന്നീട് 87 ഹീമാൻ സിനിമ പുറത്തിറങ്ങി. പിന്നീട് 90 പുതിയ ഹീമാൻ പുറത്തിറങ്ങി. 2002 വീണ്ടും പുതിയ ഹീമാൻ. 2018 വീണ്ടും ഷീറ. ലേറ്റസ്റ്റ് ഹീമാൻ ഇപ്പോൾ ഒരു പുതിയ അനിമേഷനാണ്. അടുത്തത് സ്കൂബിഡു ആണ്. 1969 സ്കൂബിഡു ആദ്യമായി പുറത്തിറങ്ങിയത്. 2001 സിനിമ പുറത്തിറങ്ങി. ലേറ്റസ്റ്റ് സ്കൂബിഡു ഇപ്പോൾ 3D ആണ്. അടുത്തത് ചോട്ടാ ഭീമാണ്. 2008 ചോട്ടാ ഭീം ആദ്യമായി പുറത്തിറങ്ങിയത്. 15 കാലഘട്ടമായപ്പോൾ ക്യാരക്ടേഴ്സിൽ ചെറിയ ചേഞ്ചസ് കാണാം, കുറച്ച് ക്യൂട്ട്നെസ് കൂടി. 2016 ചോട്ടാ ഭീം 3D പുറത്തിറക്കി. 2022 ചോട്ടാ ഭീം 3D ഒരു മിനി നെറ്റ്ഫ്ലിക്സ് സീരീസ് പുറത്തിറക്കി. ശേഷം ഈ വർഷം ചോട്ടാ ഭീം സിനിമ പുറത്തിറക്കി. അടുത്തത് കറേജ് ദി കൗളി ഡോഗ് ആണ്. 1996 ഇതൊരു 2D കാർട്ടൂൺ ആയിരുന്നു. 2014 3D ആയി മാറി. അവസാനം ലേറ്റസ്റ്റ് പുറത്തിറങ്ങിയത് സ്കൂബിഡുവും കറേജ് ദി കൗളി ഡോഗും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ആയിരുന്നു.